ഹലോ ഹായ് മൈ ഡിയേഴ്സ്, പിന്നെ ഐക്കൺ മസായുടെ എട്ടാമത്തെ വീഡിയോ. ഇന്ന് രാവിലെ ഇവിടുത്തേക്കൊന്ന് സമയം 9:00 എട്ട് മണിക്കൊന്ന് ലോഗിൻ ചെയ്തു. സബ സാലിം അൽക്കുറേ അങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ ഇങ്ങനെ ചതുന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ്റെ എല്ലാം ഓർഡർ വന്നതും പിന്നെ പെട്ടെന്ന് എത്തിക്കണം എന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ ഇന്നിപ്പോൾ വന്ന ഓർഡർ ഹാദിയ എന്ന ലൊക്കേഷനെ ഞാൻ ഈ ലൊക്കേഷനെ പോകുന്ന ലൊക്കേഷനിൽ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് കാണിക്കുന്നു. ഓരോ നാട്ടിൽ എങ്ങനെയാണ് അവർ ആ വീട് എങ്ങനെയാണ് റോഡൊക്കെ ഉണ്ടാകുന്നത് ബേസിക്കലി ഏത് രീതിയിലാണ് അതിലൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഞാനിങ്ങനെ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും തലവാത്തിൽ ഇപ്പം ഈ ഡെലിവറി പോകുമ്പോൾ എടുക്കുന്ന വീഡിയോ ഇതിൽ എത്തിയിട്ട് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ അറിയുന്നില്ല എന്ത് കാണാനുള്ളത്. ഇനി ഒരു കുറച്ചിങ്ങനെ സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമാണ്. ഇങ്ങനെ ഇനിയിപ്പോൾ ചിലവരെ ഇത് എങ്ങനെയാണെന്നറിയില്ല, പക്ഷെ അത് ഇട്ടിട്ട് കാണുന്നവർക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടാതെ വരും, ചിലവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരും. ഓക്കെ, അപ്പോൾ എനിവേ ഞാൻ എൻ്റെ ഇവിടുന്ന് ഒരു ബായാലത്ത് കറക്റ്റ് കയറിയിട്ടുള്ളൊരു ഇന്നലെ വീടിലിട്ടിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഓർഡർ ഉണ്ടായത് അവിടെ നിന്ന് ഹദിയയിലേക്ക്. അപ്പോൾ ലെറ്റ്സ് മൂവ്.
അതില് ആ ഓർഡർ ഡെലിവറി ചെയ്തു. ഓർഡർ ഈ വീട് കാണുമ്പോൾ ഞാനാകെ പേടിച്ച്, അവന് ഈ ഒരു ചെറിയ ഡോറിൽ വരാൻ പറയുന്നുണ്ട്. പിന്നെ ചെറിയ ഡോറാണെങ്കിൽ മുമ്പിൽ കാണുന്ന ഒരു ചെറിയ ഡോറാണ്, വേറെ സൈഡിൽ അത് സൈഡിൽ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഒരു ചെറിയ ഡോറുണ്ട് സൈഡിൽ, അതങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല. ഞാൻ എനിക്ക് കുറച്ച് ഇങ്ങോട്ട് വന്നിരിക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടാകുമ്പോൾ ആ ഡോറ കണ്ടത്. മുമ്പിലുള്ള സൈഡ് ഡോറിൽ കയറിയെങ്കിൽ അറബികളുടെ അപ്പാർട്ട്മെൻറ്റ് വേറെ ഒന്ന്. ഇത് പിന്നെ കാണുമ്പോൾ വീട് പോലെയുണ്ട്, അറബികൾ വലിയൊരു വീട് പോലെയുണ്ട്, പക്ഷേ ഇത് ഫ്ലാറ്റ്. ഇനി കൊടുക്കേണ്ട റൂമായിട്ട് തെറ്റിയിട്ട് ഇത് ചിലവരൊന്നും പറയുന്നില്ല, ചിലവർ ചിലപ്പോൾ തച്ചും തന്നെ വരും. ഇവിടെ ആര് വന്നിട്ട് വെല്ലം അടിക്കാൻ പറഞ്ഞത്, റൂം നമ്പർ നോക്കി ഇവിടെ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടേ പോകാൻ പറ്റൂ. ഓക്കെ, ഇതാണ് ഇവിടെയുള്ള ഒരു ചെറിയ ഡോറ്, കാണുന്ന ഡോറ്. ഇനി കാണാത്ത ഡോറ് പെട്ടെന്ന് കാണാൻ പറ്റുന്ന, കാണാൻ പറ്റാത്ത ഡോറ് ആ സൈഡാ. ഈ സൈഡ് ആ കാറ് നിർത്തിയാണ്ട, കാറിൻ്റെ ആ സൈഡ് ലൈറ്റ് വരും, ഞാൻ അങ്ങോട്ട് പോവാം. അപ്പോൾ ഓക്കെ, അതിയല്ലേ. ഓക്കെ, ഇവിടുന്ന് തന്നെ ഇപ്പോൾ ഒരു ഓർഡർ തന്നു, റോബിൻസ് ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പാണ്. അവിടുന്ന് ഐസ്ക്രീം ആയിരിക്കും, ഇവിടുന്ന് ഒരു 4 kilometer ഉണ്ട്. റിഗ ജമ്മിയ എന്നുള്ള സ്ഥലത്തിൻ്റെ, റിഗ ജമ്മിയ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഷോപ്പ് ഐസ്ക്രീമിൻ്റെ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, പണിപ്പാളി ഷോപ്പ് ക്ലോസ്. ഷോപ്പ് ക്ലോസ്, ഷോപ്പിൻ്റെ ഐസ്ക്രീം ക്ലോസ്. ഉച്ചക്ക് 12 മണിക്കൊരു ഓപ്പണ്.
ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട് കമ്പനിക്ക്. ഇതെന്താണെന്ന് അറിയില്ല, നോക്കട്ടെ. ഇസ് ഓപ്പൺ 12 o'clock. അതെ, 12 o'clock. പിന്നെ ഇപ്പോഴെങ്ങനെയാണ് ഓർഡർ വന്നതെന്ന് അറിയുന്നില്ല. അതൊക്കെ കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പം ഇത് ഷോപ്പ് അക്സെപ്റ്റ് ചെയ്യണം, എന്തെങ്കിലും ആ ഓർഡർ നമുക്ക് വരും. ഇതിപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്ത് എങ്ങനെ വന്നതെന്ന് അറിയുന്നില്ല. അത് നോക്കട്ടെ. കസ്റ്റമറെ നമ്മളിട്ട് വട്ടം കളിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ആദ്യം ലൈവ് ചാറ്റ്, നമുക്ക് ഈ ചാറ്റേ ചെയ്യാൻ പറ്റും, കോൾ വിളിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഒന്ന് ഇത് ചാറ്റ് ചെയ്തിട്ട് ഒരു കോള് നിങ്ങൾ വിളിക്കണം എന്ന് പറഞ്ഞെങ്കിൽ മാത്രം അവർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കുക, അല്ലാണ്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റില്ല. ചാറ്റ് മാത്രം, ഓൺലി ചാറ്റ്. അതിങ്ങനെ ആളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു മിനിറ്റും ഒരു മിനിറ്റിൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ആദ്യം ഒരുത്തരോട് പറഞ്ഞ് ഷോപ്പ് ക്ലോസ് ചെയ്ത് ഈ ഫോട്ടോ അയച്ചു കൊടുത്ത്. ഇനി രണ്ടാമത് അതിൽ സലാം, രണ്ടാമത് വേറൊരാൾ വന്നു, വേറൊരാൾ ലൈവ് ചാറ്റിൽ വന്നിട്ട് ഒരു പെണ്ണാന്ന് തോന്നുന്നു, ലേഡിയാന്ന് തോന്നുന്നു, 6 രൂപ അങ്ങനെ എന്താ പറയുക. രണ്ടാമത് ആദ്യമേ മെസ്സേജ് അയച്ചിട്ട് നമ്പറ് വേണം പറഞ്ഞ് റെസ്റ്റോറൻറ്റ് നമ്പറും തന്നെ ഷോപ്പ് ക്ലോസാണ്, ഇത് ഇവിടെ ഒരു നമ്പറുണ്ട്, ആ നമ്പറാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വിളിച്ച് നോക്കണം. അങ്ങനെ ഇങ്ങനെ അന്ന് ഈ ഷോപ്പ് ക്ലോസ് എങ്കിൽ പിച്ചർ അയക്കാറ്, ഞാൻ പറഞ്ഞു ഓൾറെഡി അയച്ചിട്ടുണ്ട്, ഒന്നുകൂടി അയക്കാറേ, ഒന്നുകൂടി അയച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല, ഏതായാലും വെയിറ്റ് ചെയ്യട്ടെ, നോക്കട്ടെ എന്താക്കുന്നത്. പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് അറിയുന്നില്ലേ, അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. സംഭവം രണ്ടെണ്ണം ഉണ്ട് റോബിൻസ്, രണ്ടും ഒരേ തന്നെ, പക്ഷേ ലൊക്കേഷൻ ഇത് അടുത്തടുത്ത് തന്നെ. പക്ഷേ റിഗാൻ്റെ ആ ജമ്മിയൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ട് ആ ജമ്മിൻ്റെ ഉള്ളിലെ ഇത് റോബിൻസ് ഐസ്ക്രീമിന് ഓർഡർ വന്നെങ്കിൽ ഇവിടെ ഒരു, ഇപ്പം ഞാനിവിടെ വന്നിട്ടുള്ളത് കാഫ്സിൻ്റെ ഉള്ളിലാണ് റോബിൻസ് ഉള്ളത്, കാഫ്സിൻ്റെ ഉള്ളിൽ. അതും തപ്പി പിടിച്ചിട്ട് വന്നത് എന്ത് ഭാഗ്യത്തിന് കിട്ടി. അവിടുത്തേക്ക് ഓർഡർ വന്നാൽ ഈ ലൊക്കേഷനിൽ കാണിക്കല്ലോ, എങ്ങനെയാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ എന്തെല്ലോ ചില സമയത്ത് ചില ഏരിയൻ്റെ എല്ലാം തലഭാഗത്തിന് അങ്ങനെ മിസ്റ്റേക്കെല്ലാം പറ്റിയിട്ടുണ്ട്, ചില ലൊക്കേഷനെല്ലാം തെറ്റുപറ്റിട്ടുണ്ട്. എന്താ കളി, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിമുട്ടി പോലും. പിന്നെ എന്തെങ്കിലും ഈ ഓർഡർ അഹമ്മദിയിലേക്കാണ്, നോക്കട്ടെ അഹമ്മദി എങ്ങനെയാണ്. നല്ല ബെമ്പേ സ്പീഡാക്കണം, കുറേ ലേറ്റായി. ഓക്കെ, ഫുഡ് തന്നെ കുറേ ഐസ്ക്രീമാണ് എത്തിക്കണം. ഓക്കെ, അപ്പോൾ അഹമ്മദിയിലേക്ക്.
നമ്മിപ്പിവിടെ 6 മണി കഴിഞ്ഞു. മക്ഡോണൽസിൽ ഒന്ന് ഓർഡർ ആണ്. മക്ഡോണൽസിൽ ഞാൻ അന്ന് ഡ്രൈവ് ത്രൂവിൻ്റെ ഒരു ഇത് ഒന്ന് പറയുന്നറിയില്ല. ഇതിലൂടെ വന്നിട്ട് ഇതാ ഇതിലെ ഇവിടെ ഒരു ഇത് കണ്ട കണ്ടോ, ഇവിടെ വണ്ടി നിർത്തും. ഡ്രൈവ് ത്രൂവിൻ്റെ ഇവിടെ ഇതിൽ വന്നിട്ട് വണ്ടി ഇവിടെ നിർത്തും, ഇവിടുന്ന് ഓർഡർ എടുക്കും, ഓർഡർ ചെയ്യും. ഇതിലൂടെ വന്നിട്ട് അതിലെ പേയ്മെൻറ്റ് ആ കാണുന്ന ഒരു ജനറ ഇത് ഒരു ഗ്ലാസ് ആണ്ട, അതിലെ പേയ്മെൻറ്റ് ഇല്ലെങ്കിൽ ഇതിലായിരിക്കും പേയ്മെൻറ്റ്. ആ ഇതിലെ പേയ്മെൻറ്റ് എന്നിട്ട് ഇവിടുന്ന് സാധനം വാങ്ങും, ഫിനിഷ് എക്സിറ്റ്. എന്താ താങ്ക് യു. ഡ്രൈവ് ത്രൂവിൻ്റെ ഇതാണ്. അയ്യോ ഇവിടെ ഒരു പക്ഷി ചത്തുവിനെ എടുക്കുന്നു. എനിക്ക് ഒരു ഓർഡർ വന്നിട്ട് ഇപ്പോൾ കുറേ സമയമായി, ഇതുവരെ ഫുഡ് റെഡി ആയിട്ടോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഓർഡർ പിക്കപ്പ് ചെയ്ത് പുതിയാണെന്നറിയില്ല ലൊക്കേഷന്. ദഹർ ഇവിടുന്നുള്ള ഏകദേശം ഓർഡർ ദഹറിലേക്കാന്ന് പോലെ. ഓക്കെ ദഹർ. ചെറുങ്ങനെ രാത്രി ആകുമ്പോൾ ഒരു നാടിൻ്റെ ഫീല്, നാടിൻ്റെ ഫീല് വരും. സൈലൻ്റ് ആകട്ടോ, ചെറിയൊരു സൈലൻ്റ് ഏരിയ എന്ന് തോന്നുന്നു. അറബികളെ ഏരിയ ആണ്, ഫുള്ളും അറബി വീടാണ്. ഇവിടെയാണ് ഞാനിപ്പോൾ ഓർഡർ കൊടുക്കാൻ വന്നത്. 75 നമ്പർ റെസ്റ്റോറൻ്റ്. ഓട്ടൊന്നും വരുന്നേ കാണുന്നില്ല. അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബെല്ലൈക്കൻ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ്സ്, കമൻറ്റ് എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും പറയാണ്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. പിന്നെ ബെല്ലൈക്കൻ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ വരും. എൻ്റെ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. പക്ഷെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ആ ലൈക്കിനും സബ്സ്ക്രൈബിനും പിന്നെ നിങ്ങൾ കാണുന്ന വാച്ചിങ് എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ ബൈ.